പാഴ്വസ്തുക്കൾ കൊണ്ട് തനിമയാർന്ന തെയ്യക്കോലങ്ങൾ ഉണ്ടാക്കി ആളുകളെ അതിശയിപ്പിക്കുകയാണ് പള്ളിക്കര പാക്കം കൂട്ടക്കനിയിലെ എട്ടാം ക്ലാസ്സുകാരനായ ആരോമൻ. നിരവധി ചിത്രങ്ങളും ഈ 13-കാരൻ ഇതിനോടകം വരച്ചൊരുക്കിയിട്ടുണ്ട്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. തെയ്യങ്ങളോടുള്ള അതിയായ ഇഷ്ടമാണ് അറിഞ്ഞോ അറിയാതെയോ ആരോമനെ അവയുടെ ശില്പങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് എത്തിച്ചത്. കോവിഡ് കാലത്തെ വീട്ടുവാസത്തിനിടയിൽ വിരസതയകറ്റാനായി തുടങ്ങിയ വിനോദം ഇന്നും വിടാതെ തുടരുന്നു. ഹോം ഷീറ്റിലാണ് തെയ്യങ്ങളുടെ പ്രാഥമിക രൂപം ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നീട് നൂലും മിഠായി കടലാസും കല്ലുമാലയും തുണിയുമൊക്കെ ഉപയോഗിച്ച് അണിയലങ്ങൾ ഒരുക്കും. ഫാബ്രിക് പെയിന്റിനാൽ ആവശ്യാനുസരണം വർണ്ണങ്ങളും ചാർത്തുന്നതോടെ മനസ്സിലെ തെയ്യം പരിപൂർണ രൂപമായി പിറവിയെടുക്കും. ക്ഷേത്രപാലകൻ, പൊട്ടൻ, ചാമുണ്ടി, ഗുളികൻ, വിഷ്ണുമൂർത്തി, മുത്തപ്പൻ, മുച്ചിലൂട്ട് ഭഗവതി, കണ്ടനാർക്കേളൻ, മുളവന്നൂർ ഭഗവതി എന്നുവേണ്ട കർക്കിടക തെയ്യമടക്കം ഏതാണ്ട് 20-ഓളം തെയ്യങ്ങളുടെ തനിമയാർന്ന ശില്പങ്ങൾ ഇപ്പോൾ ആരോമലിന്റെ ശേഖരത്തിലുണ്ട്. ഞാൻ എല്ലാ തെയ്യങ്ങളും ഉണ്ടാക്കിയത് ഹോം ഷീറ്റും മുട്ടായി കടലാസ് പോലുള്ള നൂലും വസ്തുക്കളും കൊണ്ടാണ്. ഇതിന് ഞാൻ എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന പെയിൻ്റാണ് ഫാബ്രിക് പെയിൻറ്. ചുവപ്പും തെയ്യത്തിന് വേണ്ട കളറാണ്, അധികം ചുവപ്പാണ് ഞാൻ അതിനെ അധികം ഉപയോഗിക്കുന്നത്. പിതാവ് പവിത്രനിൽ നിന്നുമാണ് ആരോമൽ ചിത്രരചനയുടെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്തത്. ആരോമലിന്റെ ശീലങ്ങൾ പിന്തുടർന്ന് 3-ാം ക്ലാസ്സുകാരിയായ അനുജത്തി അഞ്ജനയും ചിത്രരചനയിലേക്ക് ചുവടുവെച്ചിട്ടുണ്ട്. ഇരുവരും ചേർന്ന് അതിശയിപ്പിക്കുന്ന 100-ഓളം ചിത്രങ്ങളാണ് ഇതിനകം വരച്ചു തീർത്തത്. വാട്ടർ കളറിലും പെൻസിൽ വരയിലും തീർക്കുന്ന ചിത്രങ്ങൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. സ്കൂളിൽ നിന്നും ചിത്രരചനാ മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. കുലപൂർവികനായ വയനാട്ടുകുലവന്റെ സന്തത സഹചാരിയായ കണ്ടനാർക്കേളന്റെ ശില്പമുണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് ഇപ്പോൾ ഈ കുട്ടിക്കലാകാരൻ. അച്ഛൻ വഴികാട്ടിയാകുമ്പോൾ അമ്മ സജിതയും ചേച്ചിയമ്മയായ റീനയുമാണ് ആരോമലിന് അരങ്ങിലും അണിയറയിലും ആവശ്യമായ പ്രോത്സാഹനവും സഹായങ്ങളും എല്ലാം നൽകി കരുത്തും കരുതലുമായി കൂടെ നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഉദുമ.